നെക്സ്റ്റ് ടോപ്പിക് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് മെത്തേഡ് വൺ. ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് മെത്തേഡ് വൺ എങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുക? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ റേഞ്ച് ഓഫ് എൻ സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ റേഞ്ച് ഓഫ് എൻ സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. ഇതാണ് സിന്തസിസ് ഇക്വേഷൻ. സി കെ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ എനി റേഞ്ച് ഓഫ് എൻ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ എൻ. അതാണ് അനാലിസിസ് ഇക്വേഷൻ. സി കെ ഇസ് ഈക്വൽ ടു വൺ ബൈ എൻ സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ എനി റേഞ്ച് ഓഫ് എൻ എക്സ് ഓഫ് എൻ ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ എൻ ഇസ് ദ അനാലിസിസ് ഇക്വേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമിൻ ദ ഡി ടി എഫ് എസ് ഓഫ് എ ഗിവൺ സീക്വൻസ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ത്രീ കോസ് പൈ ബൈ എയ്റ്റ് എൻ. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ത്രീ കോസ് പൈ ബൈ എയ്റ്റ് എൻ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ ഒരു കോസോ സൈനോ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക? അപ്പോൾ അത്തരം ഫംഗ്ഷൻസ് മെത്തേഡ് വൺ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ത്രീ കോസ് പൈ ബൈ എയ്റ്റ് എൻ, അതിൽ കോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാറ്റഗറി പ്രോബ്ലം ചെയ്യേണ്ടത് ഒരു വേറൊരു തരത്തിലാണ്. അതിൽ നാല് സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് വൺ, ആദ്യം തന്നെ ക്യാപിറ്റൽ എൻ ആൻഡ് ഒമേഗ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഒമേഗ കണ്ടുപിടിക്കുക? ഫസ്റ്റ് ഒമേഗ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് എ കോഎഫിഷ്യന്റ് ഓഫ് എൻ. എന്നിൻ്റെ കോഎഫിഷ്യന്റ്, സ്മോൾ ലെറ്റർ എന്നിൻ്റെ കോഎഫിഷ്യന്റ് ആണ് പൈ ബൈ എയ്റ്റ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു പൈ ബൈ എയ്റ്റ്. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ ഇൻറ്റു എം. അപ്പോൾ ടു പൈ ബൈ ഒമേഗ ഇൻറ്റു എം, ടു പൈ ബൈ പൈ ബൈ എയ്റ്റ് ഇൻറ്റു എം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ സ്മോളസ്റ്റ് പോസിറ്റീവ്, ദ വാല്യൂ ഓഫ് എം ഷുഡ് ബി സച്ച് എ വേ ദാറ്റ് ദ വാല്യൂ ഓഫ് എം ഷുഡ് ബി എ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് മേക്സ് ക്യാപിറ്റൽ എൻ ഇസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ ക്യാപിറ്റൽ എൻ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആകത്തക്ക വിധത്തിൽ സ്മോൾ എം സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുക്കുക. അപ്പോൾ ടു പൈ ഡിവൈഡഡ് ബൈ പൈ ബൈ എയ്റ്റ്. അപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു എം. അപ്പോൾ എമ്മിന് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുത്താൽ, എമ്മിന് വൺ കൊടുത്താൽ പതിനാറ് ഇൻറ്റു എന്ന് പതിനാറ്. അപ്പോൾ ക്യാപിറ്റൽ എൻ്റെ വാല്യൂ പതിനാറ്. സ്റ്റെപ്പ് ടു, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു. അപ്പോൾ ആദ്യം തന്നെ ക്യാപിറ്റൽ എൻ ഒമേഗയും കണ്ടുപിടിച്ചു. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എൻ്റെ കോഎഫിഷ്യന്റ് ആണ്. എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടു പൈ ബൈ ഒമേഗ ഇൻറ്റു എം. എമ്മിൻ്റെ വാല്യൂ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. എന്നിനെ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആകത്തക്ക വിധത്തിലുള്ള എം എന്ന് പറയുന്നത് സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എമ്മിന് ഒന്ന് കൊടുക്കുമ്പോഴാണ് എന്ന് പതിനാറ് വരിക. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. സ്റ്റെപ്പ് ടു, എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ത്രീ കോസ് പൈ ബൈ എയ്റ്റ് എൻ. അപ്പോൾ അതിൽ നമുക്ക് ത്രീ ഇൻറ്റു കോസ് തീറ്റ എൻ നമുക്ക് ഇ റേസ് ടു ജെ തീറ്റ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ബൈ ടു. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ത്രീ ഇൻറ്റു ഇ റേസ് ടു ജെ പൈ ബൈ എയ്റ്റ് എൻ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ എയ്റ്റ് എൻ ഡിവൈഡഡ് ബൈ ടു. അതായത് എന്നിട്ട് ഈ പൈ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ. അപ്പോൾ ഇ റേസ് ടു ജെ പൈ ബൈ എയ്റ്റ് എൻ, പൈ ബൈ എയ്റ്റിന് ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ റേസ് ടു ജെ ഒമേഗ എൻ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ ടു. അപ്പോൾ ആ ബൈ ടുവിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ത്രീ ബൈ ടു ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ പ്ലസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ. ത്രീ ബൈ ടു കൊണ്ട് ബ്രാക്കറ്റ് ഉള്ളിൽ ഇട്ട് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്തു. ത്രീ ബൈ ടു ഇ റേസ് ടു ജെ ഒമേഗ എൻ പ്ലസ് ത്രീ ബൈ ടു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ. ഇനി അടുത്ത സ്റ്റെപ്പ് ത്രീ. അപ്പോൾ സ്റ്റെപ്പ് വൺ, ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ എന്നും ഒമേഗയും കണ്ടുപിടിച്ചു. സ്റ്റെപ്പ് ടു എന്താ ചെയ്തത്? അപ്പോൾ ഒമേഗ കണ്ടുപിടിക്കുമ്പോൾ എന്നിൻ്റെ കോഫിഷ്യന്റ് എടുക്കുക. എൻ കണ്ടുപിടിക്കുമ്പോൾ ടു പൈ ബൈ ഒമേഗ ഇൻറ്റു എം. എമ്മിന് ഏത് പോസിറ്റീവ് സ്മോൾ പോസിറ്റീവ് ഇൻറ്റിജർ വാല്യൂ കൊടുത്താലാണ് എൻ ഒരു സ്മോൾ പോസിറ്റീവ് ഇൻറ്റിജർ ആകുക? അത്തരത്തിൽ വേണം വില കൊടുക്കാൻ, തോന്നിയ വില കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ സിക്സ്റ്റീൻ ബൈ എയ്റ്റ് ഇൻറ്റു എം എന്നാണെങ്കിൽ സിക്സ്റ്റീൻ അല്ല, സിക്സ്റ്റീൻ ബൈ എന്താ പറയുക, ഫൈവ് എന്നാണ് നിൽക്കുക. എൻ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ഫൈവ് ഇൻറ്റു എം. അപ്പോൾ എമ്മിന് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ ബൈ ഫൈവ് ഇൻറ്റു ഒന്ന് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ബൈ ഫൈവ്, അതൊരു ഇൻറ്റിജർ അല്ല. അപ്പോൾ സിക്സ്റ്റീൻ ബൈ ഫൈവ് വരണമെങ്കിൽ എമ്മിന് എന്ത് കൊടുക്കണം? ഫൈവ് കൊടുക്കണം. അപ്പോൾ സിക്സ്റ്റീൻ ബൈ ഫൈവ് ഇൻറ്റു ഫൈവ്, ഫൈവും ഫൈവും ക്യാൻസൽ ചെയ്ത് പോകും, അപ്പോഴാണ് സിക്സ്റ്റീൻ കിട്ടുന്നതിന്. അപ്പോൾ എന്നെ പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ആ രീതിയിൽ എം സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആകത്തക്ക വാല്യുടെ ഇതിലുള്ളൊരു വില കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിലെ കോസിനെ ഇ റേസ് ടു ജെയുടെ ടേംസിലേക്ക് മാറ്റുക, അതിലെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അടുത്തത് സ്റ്റെപ്പ് ത്രീ എങ്ങനെ ചെയ്യുക? എക്സ് ഓഫ് എൻ്റെ സിന്തസിസ്. അപ്പോൾ എക്സ് ഓഫ് എൻ്റെ നിന്ന് ഒരു ഇക്വേഷൻ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സ്റ്റെപ്പ് രണ്ടിൽ നമ്മളൊക്കെ എക്സ് ഓഫ് എൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, അത് ഇക്വേഷൻ നമ്പർ വൺ. ഇനി സ്റ്റെപ്പ് ത്രീ, എക്സ് ഓഫ് എൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ റേഞ്ച് ഓഫ് എൻ സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ നമ്മൾ ഇനി കണ്ടുപിടിക്കണം. കെയുടെ വാല്യൂ ഓഡാണ് ഈവൺ ആണോ നോക്കാം. സോറി, കെയുടെ വാല്യൂ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. കെയുടെ വാല്യൂ സ്മോൾ ലെറ്റർ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ കെ ഇസ് ഈക്വൽ ടു ഫോർ എൻ റേഞ്ച് ഓഫ് എൻ സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. എന്നിൻ്റെ വാല്യൂ ഓഡാണെങ്കിൽ, ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ ഓഡാണെങ്കിൽ കെയും സ്മോൾ ലെറ്റർ എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഓഫ് എൻ മൈനസ് വൺ ബൈ ടു ടു പ്ലസ് ഓഫ് എൻ മൈനസ് വൺ ബൈ ടു.
എന്നിൻ്റെ വാല്യൂ ഈവൺ ആണെങ്കിൽ കെയും സ്മോൾ ലെറ്റർ എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഓഫ് എൻ ബൈ ടു മൈനസ് വൺ ടു പ്ലസ് എൻ ബൈ ടു. അപ്പോൾ നമുക്ക് നോക്കൂ, നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 16 ആണ്, ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടത്? ഈവൻ്റെ കണ്ടീഷൻ. അപ്പോൾ ക്യാപിറ്റൽ എൻ ഈവൺ ആയതുകൊണ്ട് കെയും സ്മോൾ ലെറ്റർ എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഓഫ് എൻ ബൈ ടു മൈനസ് വൺ ടു എൻ ബൈ ടു, മൈനസ് ഓഫ് 16/2 മൈനസ് വൺ ടു 16/2. അപ്പോൾ കെയും എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് 7/8. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൾ ടു സിഗ്മ കെ ഇസ് ഈക്വൾ ടു മൈനസ് 7/8 സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. അപ്പോൾ കെയും എന്നും, കെയും സ്മോൾ ലെറ്റർ എന്നും കണ്ടുപിടിക്കാനുള്ള ഫോർമുല മൈനസ് ഓഫ് എൻ ബൈ ടു മൈനസ് വൺ ടു എൻ ബൈ ടു. അതെല്ലായ്പ്പോഴും ബൈഹാട്ട് പഠിച്ചു വെക്കുക. ഓടാവുമ്പോൾ മറ്റേ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈവൺ ആയതുകൊണ്ടാണ് ഈ ഫോർമുല ഉപയോഗിച്ചത്. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൾ ടു, നമ്മുടെ ജനറൽ ഫോർമുലയാണ് കെ ഇസ് ഈക്വൾ ടു ഫോർ ഇൻ റേഞ്ച് ഓഫ് എൻ. അപ്പോൾ ആ ജനറൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കെ ഇസ് ഈക്വൾ ടു മൈനസ് 7/8 സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൾ ടു സിഗ്മ കെ ഇസ് ഈക്വൾ ടു മൈനസ് 7/8 സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. ഇനി കെ കെ മൈനസ് 7 to 8 വരെ കൊടുക്കുക. അപ്പോൾ കെ കെ മൈനസ് 7 മൈനസ് 8 വരെ കൊടുക്കുക, നമ്മൾ മൈനസ് 7, മൈനസ് 6, മൈനസ് 5, മൈനസ് 4, മൈനസ് 3 അങ്ങനെ കൊടുക്കുക. അപ്പോൾ സി മൈനസ് 7 ഇ റേസ് ടു മൈനസ് ജെ 7 ഒമേഗ എൻ പ്ലസ് സി മൈനസ് 6 ഇ റേസ് ടു മൈനസ് ജെ 6 ഒമേഗ എൻ പ്ലസ് സി മൈനസ് 5 ഇ റേസ് ടു മൈനസ് ജെ 5 ഒമേഗ എൻ. അപ്പോൾ കെ കെ സി കെ ഇ റേസ് ടു ജെ കെ ഒമേഗ എൻ. അപ്പോൾ കെ കെ മൈനസ് 7 കൊടുക്കുക. അപ്പോൾ ഈ റേസ് ടുവിൻ്റെ ടേമിലും കെ കെ മൈനസ് 7 കൊടുക്കുക. അങ്ങനെ കൊടുത്ത് കൊടുത്ത് ആ ഫുൾ ടേം എവിടെ വരെ, സി 7 ഇ റേസ് ടു ജെ 7 ഒമേഗ എൻ പ്ലസ് സി 8 ഇ റേസ് ടു ജെ 8 ഒമേഗ എൻ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇക്വേഷൻ നമ്പർ 1 ഇവിടെ ആൾറെഡി ഉണ്ട്, അതും എക്സ് ഓഫ് എൻ്റെ ഫോർമുലയാണ്. ആ എക്സ് ഓഫ് എൻ എങ്ങനെ കിട്ടിയ, തന്നിരിക്കുന്ന കോസിനെ ഈ റേസ് ടുവിൻ്റെ ടേമിലാക്കിയിട്ട് അതിൽ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ് ഓഫ് എൻ്റെ സ്റ്റെപ്പ് 3 എക്സ് ഓഫ് എൻ്റെ സിന്തസിസ് ഫോർമുലയുണ്ട്, അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദസ് വി ഗോട്ട് രണ്ട് ഇക്വേഷൻസ് കിട്ടി, 2 equations ഫോർ എക്സ് ഓഫ് എൻ. ജസ്റ്റ് കമ്പയർ 1 and 2. അപ്പോൾ 1 ഉം 2 ഉം രണ്ടും എക്സ് ഓഫ് എൻ്റെ സ്റ്റെപ്പ് 2 എക്സ് ഓഫ് എൻ്റെ ഇക്വേഷനും സ്റ്റെപ്പ് 3 എക്സ് ഓഫ് എൻ്റെ ഇക്വേഷനും രണ്ടും എന്താണ്, ഫോർമുലാസ് ആണ്, രണ്ടും എക്സ് ഓഫ് എൻ ആണ്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ കമ്പയർ. ഇതിൽ കോമൺ ആയിട്ടുള്ള ടേം ഏതാ, കോമൺ ആയിട്ടുള്ള ടേം ഞാൻ സർക്കിൾ ചെയ്തിട്ടുണ്ട്, സി 1 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ, സി 1 ഇ റേസ് ടു മൈനസ് സി മൈനസ് 1 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ ഇവിടെ എന്താ കാരണം, ഇ റേസ് ടു ജെ ഒമേഗ എൻ എന്നുള്ളത് വരുന്നത് ഇവിടെ എവിടെയാ, സി 1 ഇ റേസ് ടു ജെ ഒമേഗ എൻ, ഇത് രണ്ടാണ് കോമൺ ടേം. അപ്പോൾ നോക്കൂ, ജസ്റ്റ് കമ്പയർ ചെയ്യൂ, സി 1 ഇ റേസ് ടു ജെ ഒമേഗ എൻ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ എൻ എൻ്റെ കോഫിഷ്യന്റ് സി 1. അപ്പോൾ സി 1 ൻ്റെ വാല്യൂ കിട്ടി 3/2. അടുത്തത് എന്താ, സി മൈനസ് 1 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ. അപ്പോൾ നോക്കൂ, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ്റെ കോഫിഷ്യന്റ് ഏതാ, 3/2. അപ്പോൾ സി മൈനസ് 1 ഇസ് ഈക്വൽ ടു 3/2 അല്ലേ. അപ്പോൾ ഇ റേസ് ടു ജെ ഒമേഗ എൻ്റെ കോഫിഷ്യന്റ് സി 1, ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എൻ്റെ കോഫിഷ്യന്റ് സി മൈനസ് 1. അപ്പോൾ നമുക്ക് എടുത്ത് എഴുതാം, സി കെ ഇസ് ഈക്വൽ ടു, അതാണ് ഡി ടി എഫ് എസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സി കെ കണ്ടുപിടിക്കുക എന്നർത്ഥം, സ്പെക്ട്രൽ കോഫിഷ്യൻസ് അഥവാ ഡി ടി എഫ് എസ് കോഫിഷ്യൻസ് കണ്ടുപിടിക്കുക എന്നർത്ഥം. സി കെ സി 1 ഇസ് ഈക്വൽ ടു 3/2, സി മൈനസ് 1 ഇസ് ഈക്വൽ ടു 3/2. ഇതിനെയാണ് സ്പെക്ട്രൽ കോഫിഷ്യൻസ് അല്ലെങ്കിൽ ഡി ടി എഫ് എസ് കോഫിഷ്യൻസ് എന്ന് പറയുന്നത്. സി 1 ഇസ് ഈക്വൽ ടു 3/2, സി മൈനസ് 1 ഇസ് ഈക്വൽ ടു 3/2. ഇതിനാണ് സ്പെക്ട്രൽ കോഫിഷ്യൻസ് ഓർ ഡി ടി എഫ് എസ് കോഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സി കെ ഇസ് ഈക്വൽ ടു 3/2. സി കെ ജനറൽ ആയിട്ട് എഴുതാൻ പോവാ കേട്ടോ, സി കെ ഇസ് ഈക്വൽ ടു 3/2 എന്ത്, വെൻ കെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. കെയുടെ വാല്യൂ 1 ആണെങ്കിലും കെയുടെ വാല്യൂ മൈനസ് 1 ആണെങ്കിലും സി കെയുടെ വാല്യൂ 3/2. അതർവൈസ് അടിയിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, സി കെ ഇസ് ഈക്വൽ ടു 0 എന്നാണ് കേട്ടോ അടിയിൽ, വെൻ കെ നോട്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. കെയുടെ വാല്യൂ പ്ലസ് 1 മൈനസ് 1 അല്ലെങ്കിൽ കെയുടെ വാല്യൂ പ്ലസ് 1 മൈനസ് 1 അല്ലെങ്കിൽ സി കെയുടെ വാല്യൂ എത്രയാ വരിക, 0. കെയുടെ വാല്യൂ പ്ലസ് 1 മൈനസ് 1 അല്ലെങ്കിൽ സി കെയുടെ വാല്യൂ എത്രയാ വരിക, 0. കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4, നമ്മൾ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രവും ഫേസ് സ്പെക്ട്രവും വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഫേസ് സ്പെക്ട്രം എങ്ങനെ വരയ്ക്കുക, കെ വേഴ്സസ് മോഡുലസ് സി കെ, കെ എക്സ് ആക്സിസിൽ എടുക്കുക, മോഡുലസ് സി കെ വൈ ആക്സിസിൽ എടുക്കുക. നമ്മൾ വേറെ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതലായിട്ട് പറയുന്നില്ല. കെ വേഴ്സസ് മോഡുലസ് സി കെ, കെയുടെ വാല്യൂ എക്സ് ആക്സിസിൽ, മോഡുലസ് സി കെ വൈ ആക്സിസിൽ. അപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ വരിക, കെക്ക് 1 മൈനസ് 1 മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ സി കെ എന്ന് പറഞ്ഞാൽ 3/2, 3/2 തന്നെ വരും. സി കെ സി 1 വാല്യൂ കെക്ക് 1 കൊടുക്കുമ്പോൾ സി 1 3/2, കെക്ക് 2 മൈനസ് 1 കൊടുക്കുമ്പോൾ സി മൈനസ് 1 3/2. അതിൻ്റെ രണ്ടിൻ്റെയും മോഡുലസ് ഏതാ വരിക, 3/2 വെച്ചാൽ 3/2 പ്ലസ് ജെ 0. അപ്പോൾ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 3/2 തന്നെ വരിക. ആംഗിൾ ഏതാ വരിക, ടാൻ ഇൻവേഴ്സ് ബി ബൈ എ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ബി ബൈ എ എന്ന് പറയുമ്പോൾ ഇതിൽ ജെ പാർട്ടില്ല, അതുകൊണ്ട് ടാൻ ഇൻവേഴ്സ് 0/3/2. അപ്പോൾ ആൻസർ 0. അപ്പോൾ ഫേസ് സ്പെക്ട്രം വരയ്ക്കാൻ പറ്റില്ല, എന്ത് സ്പെക്ട്രം മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം. അത് ഇതിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, 3/2 മാത്രം. അപ്പോൾ കെ എക്സ് ആക്സിസിൽ കെ എന്ന് കൊടുത്തിട്ട് 1 കൊടുക്കുക, മൈനസ് 1 കൊടുക്കുക. അപ്പോൾ 1 3/2, മൈനസ് 1 3/2, അത്രയേ ഉള്ളൂ അതിൻ്റെ ഫേസ് സ്പെക്ട്രം. 1 3/2, മൈനസ് 1 3/2. അപ്പോൾ അതിലേക്ക് ഒരു 2 വരകൾ വരച്ച് താഴ്ത്തിക്ക്.
വണ്ണിൽ നിന്ന് ത്രീ ബൈ ടു വരെ വരയ്ക്കുക, മൈനസ് വണ്ണിൽ നിന്ന് ത്രീ ബൈ ടു വരെ വരയ്ക്കുക, അത്രയേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്പെക്ട്രം ഉള്ളൂ. ഫേക്ക് സ്പെക്ട്രം വരയ്ക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ വെറുതെ അവിടെ ബ്ലാങ്ക് ആയിട്ട് വരച്ചിടുക, കർവ് വേഴ്സസ് ആംഗിൾ സി കെ. ക്ലിയർ? അപ്പം ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഡി ടി എഫ് എസ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഏത് ഡി ടി എഫ് എസ് മെത്തേഡ് വൺ, മെത്തേഡ് വൺ, മെത്തേഡ് വൺ ടു എന്നൊന്നും പ്രോബ്ലത്തിൽ ഉണ്ടാവില്ല, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ സൈനിൻ്റെയോ കോസിൻ്റെയോ ഫംഗ്ഷൻ ഉണ്ടാവും.